ഹായ് ചിൽഡ്രൻ അടുത്ത ബസ് നമുക്ക് ചെയ്യാനുള്ളത് മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള സമഭുജ ത്രികോണം വരക്കുക ഡ്രോ ആൻഡ് ഇക്യുലേറ്റഡ് ട്രയാങ്കിൾ ഓഫ് ഹൈറ്റ് ത്രീ സെൻറ്റിമീറ്റർ അതിനുവേണ്ടി ഞാൻ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിൾ ആണ് അത് ഇക്യുലേറ്റർ ട്രയാങ്കിൾ ആണെങ്കിൽ എല്ലാ വശങ്ങളും ഈക്വൽ ആയൊരു സമഭുജ ത്രികോണമാണ് വരയ്ക്കേണ്ടത് ഇപ്പം എല്ലാ സൈഡും ഈക്വൽ ആയതുകൊണ്ട് ഞാൻ എ എ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അർത്ഥം സമഭുജ ത്രികോണമാണ് ത്രികോണത്തിൻ്റെ പേര് എ ബി സി എന്നാണ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഹൈറ്റ് തന്നിട്ടുണ്ട് മൂന്നാണ് അപ്പം മൂന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതായത് ഒരു ഐസ് റോസിലെ ശ്രയാങ്ങളാവോ ഈ രണ്ട് വശം കൂടി ചേരുന്ന ശേഷത്തിൽ നിന്ന് ഏതൊരു വശത്തേക്ക് വരക്കുന്ന ലംബം എതിർവശത്തെ സമഭാഗം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഐസ്ട്രായങ്ങളുടെ പ്രത്യേകതയാണ് സമഭാഷ ത്രികോണത്തിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞത് അതായത് സമഭാഷ ത്രികോണത്തിൻ്റെ തുല്യവശങ്ങൾ ചേരുന്ന ശീർഷത്തിൽ നിന്ന് എതിർവശത്തേക്ക് വരക്കുന്ന ലംബവശത്തെ സമഭാഗം ചെയ്യും അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ഈക്വൽ സൈഡ് ജോയിനിങ് വെർട്ടക്സ് ടു ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് സൈഡ് പൈസ ഈ അളവുകൾ ഈക്വലായിരിക്കും എ ഡിയും ഡി ബിയും ഈക്വലായിരിക്കും അപ്പം നമ്മളെ ഈ ത്രികോണം പരിഗണിക്കുക ഡി ബി സി എന്ന് പറഞ്ഞാൽ ത്രികോണം പരിഗണിക്കുകയാണ് എഴുതിയിട്ടുണ്ടോ കൺസിഡർ ട്രയാങ്കിൾ സി ബി ഡി അല്ലെങ്കിൽ ഡി ബി സി പരിഗണിക്കുകയാണെങ്കിൽ നമുക്കറിയാം ആംഗിൾസ് ഒക്കെ നോക്കാം കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രിയാണല്ലേ ഈ ത്രികോണത്തിൻ്റെ കോണുകൾ മുപ്പത് അറുപത് തൊണ്ണൂറാണെങ്കിൽ അതിനൊരു പ്രത്യേകത ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എന്തായിരിക്കും മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രി കോണുള്ള ത്രികോണങ്ങളുടെ വശങ്ങൾ ഒന്ന് ഈസ് ടു ടൂ ത്രീ ഈസ് ടു രണ്ട് എന്ന അംശബന്ധത്തിലാണ് നമ്മൾ മുന്നേ പഠിച്ചതാണ് ദ ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ഡി ബി സിസ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി ദെൻ സൈസ് ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു ടൂ ത്രീ ഈസ് ടു വശങ്ങൾ വൺ ഈസ് ടു ടൂ ത്രീ ഈസ് ടു എന്ന അംശബന്ധത്തിലായത് ഞാൻ എഴുതുന്നത് വൺ ഈസ്റ്റ് ടു റൂട്ട് ത്രീ ഈസ്റ്റ് ടു എഴുതി നമുക്കറിയാം ഏതൊരു സംഖ്യ കൊണ്ട് കട്ട് ചെയ്ത് ഹരിച്ച് കഴിഞ്ഞപ്പോൾ കിട്ടുന്ന ആൻസർ ആണെങ്കിൽ വൺ ഈസ്റ്റ് റൂട്ട് ത്രീ ഈസ്റ്റ് ടു ടു എന്നില്ലേ ഞാൻ എ ഒരു എ കൊണ്ട് ഗുണിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ചിരം കൊണ്ട് ഗുണിക്കണം അല്ലേ മാറാത്ത സംഖ്യ വെച്ച് ഗുണിക്കണം അപ്പോൾ ഇതിനെ ഗുണിക്കുമ്പോൾ എ നിന റൂട്ട് ത്രീ എ നിനെ ടു എന്ന് പറഞ്ഞു കിട്ടും അപ്പം ഇതിൽ നമുക്ക് കിട്ടിയ വശം അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് ഈ മൂന്ന് എന്ന് പറയുന്നത് അപ്പം അറുപത് ഡിഗ്രി നമുക്ക് ഈ കോണുകൾ എഴുതുമ്പോൾ നമുക്കറിയത് മുപ്പത് അറുപത് തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശങ്ങളുടെ അംശബന്ധമാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പം ഈ അറുപത് ഡിഗ്രിക്കെതിരെയുള്ള വശം റൂട്ട് ത്രീ എയുടെ അളവാണ് ത്രീ എന്ന് കിട്ടിയിട്ടുള്ളത് അപ്പം റൂട്ട് ത്രീ എ ഈക്വൽ ടു ത്രീ ആണെങ്കിൽ എ ഈക്വൽ ട് എന്തായിരിക്കും ത്രീ ബൈ റൂട്ട് ത്രീ ആയിരിക്കും ത്രീനെ റൂട്ട് ത്രീൻറ്റു റൂട്ട് ത്രീ കൊണ്ട് എഴുതിക്കൂടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം റൂട്ട് ത്രീ റൂട്ട് റൂട്ട് ആണ് റൂട്ട് നയൻ എന്ന് പറയുന്നത് ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഈ റൂട്ട് ത്രീ അതേപോലെ എഴുതി ഈ റൂട്ട് ത്രീ ഈ റൂട്ട് ത്രീം കട്ട് ചെയ്തു ബാക്കി ആരാണ് ഒരു റൂട്ട് ത്രീ അല്ലേ അപ്പം എന്ന് പറയുന്നത് ആർക്കെതിരെയുള്ള വശ ഇവിടെ എഴുതിയിട്ടുണ്ട് മുപ്പത് ഡിഗ്രിക്ക് ഇങ്ങനെ നോക്കിയാൽ മതിയിട്ടാണ് മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശാണ് എ അപ്പം നമുക്ക് കിട്ടും മുപ്പത് ഡിഗ്രിക്കെതിരെയുള്ള വശ എന്തായിട്ട് എ ആണ് എയുടെ വാല്യൂ റൂട്ട് ആണ് അപ്പം നമുക്കിവിടെ കിട്ടും ഇവിടെയുള്ള വാ വാല്യൂ റൂട്ട് ത്രീ ഡി ബിയുടെ വില റൂട്ട് ത്രീ ആണെന്ന് കിട്ടി അപ്പോൾ എ ബി സി എത്രയായിരിക്കും ഓഫ് തോഫ സൈഡ് ഓപ്പോസിറ്റ് തേർട്ടി ഡിഗ്രി റൂട്ട് ത്രീ ഇട്ടി അപ്പോൾ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ള വശമാണ് ബി സി തൊണ്ണൂറ് എതിരെയുള്ള വശം എന്താണ് മുപ്പത് എതിരെയുള്ള വശം എന്താണോ അതിനെ രണ്ടുകൊണ്ട് ഗുണിച്ചതാണ് അപ്പോൾ നയൻറ്റി ഡിഗ്രിക്ക് എതിരെയുള്ള വശം എന്ന് പറയുന്നത് ടു എ എന്നാണ് അപ്പം ടു ഇൻറ്റു റൂട്ട് ത്രീ എയുടെ വാല്യൂ ഇവിടെ കൊടുത്തു ടു റൂട്ട് ത്രീ അല്ലേ അപ്പം നമുക്കിനി അതിനെ ഉള്ളിൽ നമുക്ക് ചിത്രം വരയ്ക്കണമല്ലേ അല്ലേ അപ്പം ഈ ടുവിന് റൂട്ടിൻ്റെ ഉള്ളേക്കാക്കുകയാണ് ടു റൂട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ടു സ്ക്വയർ വരും രണ്ടേ സ്ക്വയർ വരും അപ്പോൾ റൂട്ട് ഓഫ് രണ്ടേ സ്ക്വയർ എന്ന് പറയുന്നത് നാലാണ് പിന്നെ ത്രീ അതേപോലെ എഴുതി അപ്പോൾ റൂട്ട് പന്ത്രണ്ട് എന്നാണ് കിട്ടുക ഈ റൂട്ട് പന്ത്രണ്ട് ഈ നമ്പർ അല്ലേ ആ ഭിന്നകല് ഇങ്ങനെ വര വരക്കണൊക്കെ ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ റാഷൻ നമ്പർ കൊണ്ട് വരക്കണെന്നൊക്കെ അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചില്ലേ അപ്പോൾ നമുക്ക് എന്തിട്ട് ഈ ട്വൽവിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തു നാല് ഇൻറ്റു മൂന്ന് അല്ലെങ്കിൽ വൺ ഇൻറ്റു ട്വൽവ് ആറ് ഇൻറ്റു രണ്ടൊക്കെ എഴുതാം പക്ഷേ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസിൽ ഫോർ ഇൻറ്റു ത്രീന്ന് പറഞ്ഞാൽ എഴുതി അപ്പോൾ നമ്മൾ ചിത്രം വരയ്ക്കാൻ ഉപയോഗിക്കുന്ന വര എത്ര ഇരിക്കണം നാല് പ്ലസ് മൂന്ന് ഇതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ ഈ നാല് പ്ലസ് മൂന്നാവണം ഇനി ആറ് ഇൻറ്റു രണ്ടാണുങ്ങൾ എടുക്കണമെങ്കിൽ ആറും രണ്ടും കൂട്ടിയാൽ എട്ടാവണം ഇനി പന്ത്രണ്ടും ഇൻറ്റു ഒന്നാണുങ്ങൾ എടുക്കണമെങ്കിൽ പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്നാണുങ്ങൾ എടുക്കേണ്ടത് അപ്പം ഞാൻ ഇവിടെ നാല് മൂന്നും ആണ് എടുത്തിട്ടുള്ളത് നാ മൂന്നാണ് പന്ത്രണ്ട് അപ്പോൾ നാലും പ്ലസ് മൂന്നും കൂട്ടിയാൽ ഏഴ് സെൻറ്റിമീറ്റർ ആണ് അപ്പം നമ്മൾ ഏഴ് സെൻറ്റിമീറ്റർ ഇങ്ങനെ വരക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ബി ഇൻറ്റു ബി സി ഈക്വൽ ടു ബി ഡി സ്ക്വയറാന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഫോർ ഇൻറ്റു ത്രീ അല്ലെ എ ബിടെ വാല്യു ഫോറും ബി സിയുടെ വാല്യൂ ത്രീ ആണ് ബി ഡി സ്ക്വയർ അപ്പോൾ ബി ഡി സ്ക്വയർ ഈക്വൽ ടു ട്വൽവാണ് അപ്പോൾ ബി ഡി എത്ര ആയിരിക്കും റൂട്ട് ട്വൽവ് അഥവാ റൂട്ട് പന്ത്രണ്ടായിരിക്കും നമുക്ക് ബി ഡി റൂട്ട് പന്ത്രണ്ടാണ് അപ്പം നമ്മളോടുള്ള ചോദ്യം മൂന്ന് സെൻറ്റിമീറ്റർ ഉയരമുള്ള സമഭുജ ത്രികോണം വരയ്ക്കണമെങ്കിൽ നമുക്ക് ഈ ഈ ചിത്രപ്രകാരമാണ് നമ്മൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ എടുത്ത് വരച്ചാൽ ആ സമഭുജ സമപുചത്രികോണത്തിൻ്റെ വശം എന്ന് പറയുന്നത് റൂട്ട് ട്വൽവ് ആയിരിക്കും കിട്ടുക ഓക്കേ നമുക്കൊന്ന് വരച്ച് നോക്കട്ടോ ആദ്യം നാലും മൂന്നും കൂട്ടി ഏഴിലെ ആ വിധത്തിൽ നമുക്ക് ഏഴ് സെൻറ്റിമീറ്റർ എടുക്കാം ഓക്കെ അതിൽ എത്ര സെൻറ്റിമീറ്റർ സ്പ്ലിറ്റ് ചെയ്യണം നാല് സെൻറ്റിമീറ്റർ മൂന്ന് സെൻറ്റിമീറ്ററും അല്ലേ ഇവിടെ നാല് ഇവിടെ മൂന്നാണ് പേരൊക്കെ കൊടുക്കുക ദി എ ദി ബി ദി സി കറക്റ്റ് ആളുകൊടുക്കണം കേട്ടോ നാല് സെൻറ്റിമീറ്ററിൽ ഇവിടെ പോയിന്റ് ഇടുക നമ്മളെങ്ങനെ ചെയ്യാം നാല് മൂന്ന് ഏഴാണ് മൂന്നരയിൽ കുത്തി മൂന്നര സെൻറ്റിമീറ്റർ നമുക്ക് സ്കെയിലളന്നിട്ട് അർദ്ധവൃത്തം വരക്കാം അല്ലെങ്കിൽ മുക്കാഭാഗം എടുത്ത് മദ്യലമ്പം വരച്ചും എ സിയുടെ മിഡ് പോയിൻ്റ് അഥവാ മദ്യ ബിന്ദു കണ്ടെത്താം ഓക്കേ ഞാനിപ്പോൾ മദ്യലമ്പം ഇങ്ങനെ വരച്ചു എ സി വ്യാസമാക്കി ഡയമീറ്റർ ട്രാക്കിങ്ങോട് സർക്കിൾ വരയ്ക്കുകയാണ് നമ്മളടുത്ത് എന്താ പഠിച്ചിട്ടുള്ളത് ഇവിടെ തൊണ്ണൂറ് ഡിഗ്രി അല്ലെങ്കിൽ സൈസ് സ്ക്വയർ വെച്ചിട്ട് കൊടുക്കാം കേട്ടോ വെച്ചാൽ നമുക്ക് എത്ര എടുക്കണം അത് തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്യാം കേട്ടോ ഇത് പോയിന്റ് കറക്റ്റ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ വരയ്ക്കാം ഈ പോയിന്റ് ഡി എന്ന് കൊടുക്കാം അപ്പം ബി ഡി വശം കൊണ്ടാണ് നമുക്ക് ചോദ്യം എന്താണ് സമൂജ ത്രികോണം വരയ്ക്കാനല്ലേ ഇക്കുലേറ്ററങ്ങൾ വരയ്ക്കണം അപ്പോൾ ഇതാണ് നമ്മളെ വശം ത്രികോണത്തിൻ്റെ വശം ഇത് വാ ഇത് കുത്തിയെടുക്കുക കേട്ടോ ബി ഡി കറക്റ്റ് അളവിൽ എടുത്തിന് ശേഷം ബിയിൽ നിന്നും ഡിയിൽ നിന്നും ആർക്കുകൾ യോജിപ്പിച്ച് പരസ്പരം യോജിപ്പിച്ച് കിട്ടുന്ന പോയിന്റിലേക്ക് നീട്ടി കൊടുക്കാം ത്രികോണം വരക്ക ഇതാണിപ്പോൾ നമ്മളോട് പറഞ്ഞ അളവിലുള്ള സമഭൂജ ത്രികോണം ഇതിൻ്റെ ഹൈറ്റ് എത്ര ആയിരിക്കും ത്രീ സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിനെ തന്നെ വേറൊരു വിധത്തിൽ നമുക്കൊന്ന് വരച്ചു നോക്കാം ഞാനൊരു ഏകദേശം ഒരു വരെ കേട്ടോ എപ്പോൾ എടുക്കണത് ഒരു ആറ് സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കാം ഓക്കേ ഞാൻ ആറ് സെൻറ്റിമീറ്റർ നമുക്കറിയാം മൂന്ന് സെൻറ്റിമീറ്ററിൽ ഞാൻ മിഡ് പോയിൻ്റ് എടുക്കുകയാണ് കേട്ടോ മദ്യ ബിന്ദു ഇവിടേക്ക് ഞാനൊരു തൊണ്ണൂറ് ഡിഗ്രി മാർക്ക് ചെയ്യാണ് ഓക്കെ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കറിയാം നമ്മൾ വരക്കാൻ ഉപയോഗ ഉദ്ദേശിച്ച ത്രികോണത്തിൻ്റെ ഹൈറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ ആണല്ലേ അല്ലേ കറക്റ്റ് ത്രീ ടു സീറോ അല്ലെങ്കിൽ സീറോ ടു ത്രീ ഇങ്ങനെ പോയിൻറ്റ് മൂന്ന് സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം ഞാൻ ചെയ്യുന്നത് ഇവിടെ തേർട്ടി ഡിഗ്രി എടുക്കുക നമുക്കറിയാം സീറോയിൽ നിന്ന് തുടങ്ങാം കേട്ടോ ഈ വരമ്പയാണ് വെച്ചിട്ടുള്ളത് സീറോയിൽ നിന്ന് തുടങ്ങുമ്പോൾ പത്ത് ഇവിടെയും സീറോയിൽ നിന്ന് തുടങ്ങി തേർട്ടി ഡിഗ്രി എടുക്കുക ഇനി അങ്ങനെ വരയ്ക്കാണ് ഈ പോയിന്റിലേക്ക് കറക്റ്റ് ചെയ്ത് പിടിച്ച് വരയ്ക്കുകട്ടോ ഈ പോയിന്റിലേക്കും കറക്റ്റ് ചെയ്ത് പിടിക്കുക നമുക്കൊരു ത്രികോണം കിട്ടിയിട്ടില്ലേ ഈ ത്രികോണത്തിൻ്റെ ഹൈറ്റ് നമ്മൾ മൂന്നെല്ലാം എടുത്തിട്ടുള്ളത് വിഷം ഇവിടെ മൂന്നേ പോയിൻ്റ് അഞ്ചിട്ടിട്ടുണ്ട് ഇവിടി മൂന്നേ പോയിൻ്റ് അഞ്ച് കിട്ടിയിട്ടുണ്ട് ഇവിടി മൂന്നേ പോയിൻ്റ് അഞ്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് സമഭുജത്രികോണം പറഞ്ഞ അളവിൽ വരയ്ക്കാം പക്ഷേ മറ്റേ മെത്തേഡാണ് നമുക്ക് വേണ്ടത് ബാക്കിയുള്ള അളവൊക്കെ ഒന്ന് മായച്ച് കൊടുക്കാം കാരണം നമ്മളോട് വശം കൊസ്റ്റിൽ പറയാത്ത സ്ഥിതിക്ക് ഞങ്ങളുടെ മൂന്ന് വെറുതെ ആറ് വെറുതെ പറഞ്ഞു എന്നുള്ളൂ നിങ്ങൾക്ക് ഇങ്ങനെ ഇങ്ങനെയും വരക്കാം മുകളിൽ നമുക്കറിയാം മുപ്പ മുപ്പടുക്കുമ്പോൾ അറുപത് ഡിഗ്രിയാണ് അല്ലാതെ വശം അളക്കാത്ത നമുക്ക് പൊട്രാക്ടർ ഉപയോഗിച്ച് അറുപത് ഡിഗ്രി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഇവിടെ അറുപത് ഡിഗ്രി വരുന്നുണ്ട് ഇവിടെയും നമുക്ക് അറുപത് ഡിഗ്രി കിട്ടുന്നുണ്ട് അല്ലേ നമുക്ക് സമൂഹ ചത്രികോണം എങ്ങനെയും വരയ്ക്കാം പക്ഷേ നമ്മുടെ ഈ കൊസ്റ്റൽ പ്രസക്തി മേലെ വരച്ചതാണ് കാരണം ആ തിയറി പ്രകാരമാണ് നമുക്ക് വേണ്ടത് ഇവിടെ അടുത്ത തീരപ്പ് ഏതാണ് വൃത്തത്തിൽ ഒരു വ്യാസത്തിന് അതിനു ലംബമായ ഒരു ഞാൻ മുറിക്കുന്ന ഭാഗങ്ങളുടെ ഗുണനഫലം ഞാനിൻ്റെ പകുതിയുടെ വർഗമാണ് അല്ലേ ദ പ്രൊഡക്റ്റ് ഓഫ് ദ പാർട്സ് ഇൻ ടു വിച്ച് എ ഡയമീറ്റർ ഓഫ് എ സർക്കിളീസ് കട്ട് ബൈ എ Perpendicular chord is equal to the square of half the chord.